നമുക്കെല്ലാം കുടുംബങ്ങളുണ്ട് എന്നാൽ ഈ ലോകത്ത് വളരെ വിചിത്രമെന്ന് പറയാവുന്ന ചില കുടുംബങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് അസാധാരണമായ ഇത്തരം കുടുംബങ്ങളെക്കുറിച്ചറിഞ്ഞാൽ നമ്മുടെ കുടുംബമൊന്നും ഒന്നുമല്ലെന്ന് തോന്നിപ്പോകും കൗതുകം ഉളവാക്കുന്ന അത്തരം കുടുംബങ്ങളെക്കുറിച്ചറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ പത്ത് കുടുംബങ്ങളെക്കുറിച്ചാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയ ട്രെൻഡ് ചാനലിലേക്ക് സ്വാഗതം മീഡിയ ട്രെൻഡ് നമ്പർ ത്രീ ഗ്രിസോൺ ഉലാസ് കുടുംബം ഗ്രിസോൺ ഉലാസ് കുടുംബം തെക്കൻ തുർക്കിയിലെ ഒരു ടർക്കിഷ് കുടുംബമാണ് എന്താണ് ഇവരുടെ പ്രത്യേകത എന്നല്ലേ ഈ കുടുംബം നടക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രത്യേകത ഈ കുടുംബത്തിലെ കുട്ടികൾ തങ്ങളുടെ കൈകളും കാലുകളും ഉപയോഗിച്ചാണ് നടക്കുന്നത് ഉണർത്താൻ എന്ന തുർക്കിഷ് ബയോളജിസ്റ്റാണ് ഈ കുടുംബത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് ഈ കുടുംബത്തിലെ വ്യക്തികൾക്ക് കുറഞ്ഞ കാഴ്ചശക്തിയാണുള്ളത് കൂടാതെ ഇവർ തങ്ങളുടെ കാലുകളിൽ നടക്കാനുള്ള കഴിവുമില്ല അതുകൊണ്ട് തന്നെ ഇവർ നടക്കുന്നത് നാല് കാലിലാണ് അടുത്തിടെ നടന്ന ഗവേഷണങ്ങൾ പറയുന്നത് ക്രോമസോം പതിനേഴിൽ നടന്ന ജനിതക വ്യതിയാനം കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലവിൽ വന്നത് എന്നാണ് ഈ വ്യതിയാനം അവരുടെ തലച്ചോറിലെ സെരിബലത്തെ സാരമായി ബാധിക്കുകയുണ്ടായി ശാരീരിക സന്തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഈ ഭാഗമാണ് ഈ സാഹചര്യം പല ജനിതക ശാസ്ത്രജ്ഞന്മാരെയും സംബന്ധിച്ച് ഇന്നും ഒരു സമസ്യയാണ് എന്നാൽ ഈ കുട്ടികളുടെ അച്ഛൻ്റെ ഒരേ ഒരു പ്രശ്നം എങ്ങനെ തൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമെന്നും ഇവരെ കളിയാക്കുന്ന പൊതുജനത്തിൻ്റെ കൈകളിൽ നിന്ന് എങ്ങനെ ഇവരെ രക്ഷിക്കും എന്നതുമാണ് നമ്പർ ടു ബാനൻ കുടുംബം ഈ കുടുംബത്തിലെ പ്രത്യേകതയുള്ള രണ്ട് രണ്ടംഗങ്ങൾ എന്ന് പറയുന്നത് അമ്മ ലിൻഡ ബാനണും മകൻ ടിമ്മിയുമാണ് ഇവർ ജനിച്ചത് കൈകൾക്കും ഹൃദയത്തിനും വൈകല്യങ്ങളിൽ സൃഷ്ടിക്കുന്ന ഹോൾട്ട് ഓറം സിൻഡ്രോം എന്ന അപൂർവ ജനിതക ഘടനയോടുകൂടിയാണ് കൈകളില്ലാതെയാണ് ജനിച്ചതെങ്കിലും ലിൻഡ ബാനന്റെ വാക്കുകളിൽ അവരുടെ കുടുംബം ഒരിക്കലും അവരെ മറ്റൊരു കണ്ണുകളിൽ കാണുകയോ തരംതിരിവ് കാണിക്കുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല മറ്റെല്ലാവരെയും പോലെ അവർക്കും അവരുടെ കുടുംബം തുല്യ അവസരങ്ങൾ നൽകുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിലാണ് അവർക്ക് അവരുടെ മകൻ ടിമ്മി ജനിച്ചത് അതിനുശേഷമാണ് നീന്തൽക്കാർ എന്ന നിലയിലുള്ള അവരുടെ യാത്ര തുടങ്ങുന്നത് ടിമ്മിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് അവൻ ഒരു ഹൃദയ ശസ്ത്രക്രിയയിലൂടെ കടന്നുപോയതും എല്ലാവരെയും കൊണ്ട് അതിശയപ്പെടുത്തിക്കൊണ്ട് ശസ്ത്രക്രിയയെ അതിജീവിച്ചതും പക്ഷേ അതിനുശേഷം രണ്ട് മാസം ടിമ്മിക്ക് തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയേണ്ടി വന്നു ടിമ്മിയും അവൻ്റെ അമ്മയും കാലുകൾ ഉപയോഗിച്ചാണ് അവരുടെ ദൈനംദിന പ്രവൃത്തികളായ പല്ലുതേപ്പ് മുടിശീകൽ തുടങ്ങിയവ ചെയ്യുന്നത് സ്പോർട്സിൽ വളരെയധികം സജീവമാണ് ടിമ്മി പ്രത്യേകിച്ചും നീന്തലിൽ എല്ലാ പ്രതീക്ഷകൾക്കും വിരുദ്ധമായി ടിമ്മിയും അവൻ്റെ അമ്മയും തങ്ങളുടെ നീന്തൽ കഴിവുകളുടെ പേരിൽ ലോക പ്രത്യേകിച്ചും കൈകളില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ പതിനാല് വയസ്സുള്ള ടിമ്മി ഒരു ഫുട്ബോൾ കിക്കർ എന്ന നിലയിൽ ടീമിലും അംഗമാണ് നമ്പർ ഒന്നിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ സീമോർ കുടുംബത്തിൻ്റെ ചിത്രം പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഒരു അമേരിക്കൻ മോഡലായ സ്റ്റെഫാനി സീമോർ അവരുടെ മകന്റെ കൂടിയാണ് ഒരു ബീച്ചിൽ വെച്ച് കാണപ്പെട്ടത് അവർ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അമ്മയും മകനും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നത് തീർച്ചയായും തെറ്റില്ല എന്നാൽ ഈ ചിത്രങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തൂ ഈ ചിത്രങ്ങളിൽ എന്തെങ്കിലും ഒരു വശപ്പിച്ചുകൊണ്ടോ അതോ സാധാരണ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം മാത്രമാണ് നിങ്ങളുടെ മറുപടികൾ കമന്റ് ബോക്സിൽ വ്യക്തമാക്കൂ നമ്പർ വൺ ബംഗർ കുടുംബം ചാങ് ബംഗറും എങ് ബംഗറും പരസ്പരം കൂടിച്ചേർന്ന രണ്ട് സയാമീസ് അമേരിക്കൻ പൗരന്മാരായ ഇരട്ടകളായിരുന്നു പിൽക്കാലത്ത് ഇവർ അതിപ്രശസ്തരാവുകയും സയാമീസ് ഇരട്ടകൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഈ സഹോദരന്മാർ തായ്ലാന്റിൽ ജനിക്കുകയും പിന്നീട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തവരാണ് അമേരിക്കയിലെ ഫ്രീക്ക് പ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ ഇവർ അമേരിക്കയിൽ അമേരിക്കയിലുടനീളം അറിയപ്പെടാൻ തുടങ്ങി ജനങ്ങൾ അവരെ കളിയാക്കിയില്ല എന്ന് മാത്രമല്ല അവരോട് അങ്ങേയറ്റം സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു മാനേജർ കാരണം ഒടുവിൽ അവർ പ്രദർശനത്തിൽ നിന്നും മാറിപ്പോവുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അവരുടെ ജീവിതം സാമ്പത്തികമായി ഭദ്രമായിരുന്നുവെന്ന് മാത്രമല്ല രണ്ടുപേരും വിവാഹിതരാവുകയും ചെയ്തു അവരുടെ കുടുംബം രണ്ട് വ്യത്യസ്ത വീടുകളിലാണ് താമസിച്ചിരുന്നത് അവർ അവരുടെ കുടുംബങ്ങളെ സന്ദർശിച്ചിരുന്നത് ഒരാഴ്ചക്കാലം ഒരു വീട്ടിൽ നിൽക്കുക എന്ന വ്യവസ്ഥയിലായിരുന്നു തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതിനെ തുടർന്നാണ് ചാങ് മരിച്ചത് അതിന് മണിക്കൂറുകൾക്ക് ശേഷം എങ് മരിച്ചു എന്നാൽ മരണകാരണം ഇന്നും അജ്ഞാതമാണ് ഇതിൽ ഏത് കുടുംബമാണ് നിങ്ങൾക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നുള്ളൂ ഇതുപോലുള്ള രസകരമായ വീഡിയോകൾ മിസ് ചെയ്യാതെ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്